ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ഡ്രസ്സ് അത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലുക്ക് എങ്ങനെയായിരിക്കും എന്നാണ് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിൽ സാധാരണയായിട്ട് അൺസ്റ്റിച്ചഡായിട്ടുള്ള മെറ്റീരിയൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെയാണ് കാണിക്കാറുള്ളത്. പിന്നീട് ഇത് എങ്ങനെയായിരിക്കും, ഈ ത്രെഡിൻ്റെ കളർ പോകുമോ, ബീഡ്സിൻ്റെ കളർ പോകുമെന്നൊക്കെ ഒത്തിരി പേർക്ക് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ത്രെഡ് വർക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ള ഈ ഒരു കുർത്തി നോക്കാം. ഇതിൽ ബീഡ് വർക്കും ഉണ്ടെങ്കിലും ത്രെഡ് വർക്കാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 6 മാസമായിട്ടുണ്ടാവും സ്റ്റിച്ച് ചെയ്തിട്ട്. ഇത് കുറേ തവണ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് അലക്കിയിട്ടുണ്ട്, 5-6 തവണ അലക്കിയിട്ടും ഇതിൻ്റെ ത്രെഡിൻ്റെ കളറൊന്നും ഒട്ടും പോയിട്ടില്ല. അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന മെറ്റീരിയൽസ് അലക്കിയാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ കളർ പോവില്ല. നല്ല ക്വാളിറ്റിയുള്ള ത്രെഡാണെങ്കിൽ കളർ പോവില്ല. ലോ ക്വാളിറ്റി ത്രെഡാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ തവണ അല്ലെങ്കിൽ 2-3 തവണ അലക്കി കഴിയുമ്പോഴേക്കും അതിൻ്റെ കളർ പതിയെ ഫെയ്ഡാവാൻ തുടങ്ങും. അതുപോലെ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ത്രെഡ് മാത്രം ഉപയോഗിച്ചാൽ പോലെ കുറച്ച് കാര്യങ്ങളും കൂടി ഇത് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെങ്കിൽ മാത്രമേ ഈ കളർ ഫെയ്ഡാവാണ്ട് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് നമുക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും അവരോട് പറയണം, ഇതൊരിക്കലും ഈ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഒരിക്കലും മെഷീനിലിട്ട് അലക്കാൻ പാടില്ല. നമ്മൾ കയ്യിൽ വെച്ചിട്ട് മൈൽഡ് വാഷാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇതിൻ്റെ നല്ല വശത്ത് ഈ ഒരു റൈറ്റ് സൈഡിൽ സോപ്പോ ഷാംപോ നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അത് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ റോങ് സൈഡിൽ അപ്ലൈ ചെയ്തിട്ട് അലക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ഹാൻഡ് വർക്കിൻ്റെ മുകളിൽ അഴുക്കോ പൊടിയോ ഒന്നും വരില്ല. അപ്പോൾ ബാക്ക് സൈഡിൽ അലക്കിയാൽ മതിയാവും, അതിലെന്തെങ്കിലും പൊടി ഉണ്ടെങ്കിൽ അത് പോയിക്കോളും. അപ്പോൾ ഈ ത്രെഡിൻ്റെ കളർ പോകുന്ന കാര്യത്തിനെ കുറിച്ചുള്ള ഡൗട്ട്സ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒത്തിരി പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സിൽക്ക് ത്രെഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ള എൻഡ് നോട്ട് ഇളകി വന്നിട്ട് ത്രെഡ് വലിഞ്ഞു വരുന്നു എന്നുള്ളത്. അതിന് നമ്മളൊരു ചെറിയ കാര്യം ചെയ്താൽ മതി, പിന്നെ നമ്മൾ കൊടുക്കുന്ന എൻഡ് നോട്ട് ഒരിക്കലും ഇളകിപ്പോവില്ല. എൻഡ് നോട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി നമ്മൾ എൻഡ് നോട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഈ തുണിയുടെ റോങ് സൈഡിൽ ആ എൻഡ് നോട്ട് കൊടുക്കുന്ന ത്രെഡ് കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും, അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു ഫിനിഷിങ്ങും എങ്ങനെയായിരിക്കും എന്ന് കാണിക്കാം. ഈ ഒരു വർക്കിൽ ഇതിൻ്റെ ഈ റോങ് സൈഡിൽ ഈ പിങ്ക് കളറിലെ വർക്കിലൊന്നും ഒരു ത്രെഡ് പോലും ഇളകിയിട്ടില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതൊരു ഫ്രഞ്ച് നോട്ട് വർക്കാണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻഡ് നോട്ട് കൊടുത്ത് ത്രെഡ് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ത്രെഡ് ഒട്ടും ഇളകിപ്പോവാത്തത്. എത്ര തവണ അലക്കിയാലും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന ത്രെഡ് ഇളകിപ്പോവില്ല. അത് നമുക്ക് ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന B6000 7000 ആ ഒരു ഗ്ലൂ അപ്ലൈ ചെയ്താലും മതി, ഇളകിപ്പോവില്ല. അതേസമയം കുറേ ലീഫിൻ്റെ ഡിസൈനിൽ ഇതുപോലെ ത്രെഡ് ഇളകി നിൽക്കുന്നുണ്ട്. അതിന് കാരണം അതിന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. ഞാൻ കുറച്ച് ലീഫിലൊക്കെ ഗ്ലൂ ഇട്ടിട്ടുണ്ട്, ഈ ലീഫിൽ ഗ്ലൂ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ത്രെഡൊന്നും ഇളകിയിട്ടില്ല, പക്ഷേ ഇവിടെ ഒന്നും ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ. ഇങ്ങനെ ഇളകി ഇളകി നിൽക്കുമ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടി ഇതൊരു ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് റൈറ്റ് സൈഡിൽ ഈ ത്രെഡ് ഇങ്ങനെ ഇളകി നിൽക്കുന്ന കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ത്രെഡ് കാണുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടില്ല. ഈ ഒരു ചെറിയ കാര്യം ആ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, പിന്നെ ഒരിക്കലും ത്രെഡ് ഇങ്ങനെ ഇളകിപ്പോവില്ല. അപ്പോൾ ത്രെഡ് വർക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി അടുത്ത് നമുക്ക് ബീഡ് വർക്ക് മാത്രം വരുന്ന ഒരു ഡ്രസ്സ് നോക്കാം. ഇത് കുട്ടികളുടെ പട്ടുപാവാടയുടെ ബ്ലൗസാണ്. ഇതിൽ ഷുഗർ ബീഡ്സും സ്വീക്കൻസും വന്നിട്ടുള്ളൊരു വർക്കാണ്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് 1 വർഷമായിട്ടുണ്ട്. ഒത്തിരി തവണ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അലക്കിയിട്ടുണ്ട്. എന്നിട്ടും ഈ ബീഡ്സിൻ്റെയോ സ്വീക്കൻസിൻ്റെയോ കളറൊന്നും പോയിട്ടില്ല. നമുക്കിതിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ആ ഗോൾഡൻ കളറൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഇത് അത്ര ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ കളറിലെ ഷുഗർ ബീഡ് അല്ല, കുറച്ച് ഡൾ ഗോൾഡാണ്. ഇപ്പോഴും ആ കളർ അതുപോലെ തന്നെ ഉണ്ട്. അപ്പോൾ ത്രെഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കളർ പോവില്ല. ഇത് പ്രിസോ ബ്രാൻഡിൻ്റെ ഷുഗർ ബീഡ്സ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ്. ഇത്രയും തവണ അലക്കിയിട്ടും അതിൻ്റെ കളറൊന്നും ഒട്ടും പോയിട്ടില്ല. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് വാങ്ങിയാൽ മതി. പിന്നെ ബീഡ്സ് ഒരിക്കലും കളർ പോവില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറേ വർഷം കഴിയുമ്പോൾ അതിൻ്റെ കളർ പതിയെ ഫെയ്ഡായി തുടങ്ങും. കാരണം ഇതിൻ്റെ മുകളിലൊരു ഗോൾഡൻ കോട്ടിംഗ് ആണ് വന്നിട്ടുള്ളത്. അതിന് കുറേ നാൾ എടുക്കും. നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഒരിക്കലും പോവില്ല. കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, കുറേ വർഷങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കളർ പതിയെ ഫെയ്ഡാവാൻ തുടങ്ങത്തുള്ളൂ. അതുപോലെ തന്നെയാണ് സ്വീക്കൻസും. ഇതും മൈൽഡ് വാഷാണ് ചെയ്യേണ്ടത്. അടുത്തതൊരു ത്രെഡും ചെറിയൊരു സ്വീക്കൻസ് വർക്കും വരുന്നൊരു വീനെക്ക് കുർത്തിയാണ്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും സമയം മൈൽഡ് വാഷ് ചെയ്യണം, മെഷീനിൽ അലക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ബ്ലൗസിൻ്റെ പട്ടുപാവാടയുടെ ബ്ലൗസിൻ്റെ അതേ സ്വീക്കൻസാണ് ഈ ഇതിൻ്റെ മുകളിലായിട്ട് ചെയ്തിട്ടുള്ളത്. കണ്ടോ, പക്ഷേ ഈ സീക്വൻസിൻ്റെ
കളറ് പോയിട്ടുണ്ട്. അതിന് കാരണം രണ്ടും ഒരേ സ്വീക്വൻസ് തന്നെയാണ്, പക്ഷേ ഇങ്ങനെ കളറ് പോകാനുള്ള കാരണം ഇതൊരു തവണ അറിയാതെ മെഷീനിലിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടും കൂടി അത്രയും സമയം അത് ആ സോപ്പ് ഓയിലിനകത്ത് കിടന്നപ്പോഴേക്കും അതിൻ്റെ മുകളിലുള്ള കോട്ടിംഗ് ഒക്കെ കുറേ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ മൈൽഡ് വാഷ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, മെഷീനിലിട്ട് അലക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് കാണിച്ചത്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ത്രെഡ് കൂടുതലും ഡോളി ബ്രാൻഡിൻ്റെതാണ്. ഡബിൾ ബെല്ലും ഉപയോഗിക്കാറുണ്ട്, കൂടുതലും ഡോളിയാണ്. അത് നല്ല ക്വാളിറ്റിയുള്ള ത്രെഡാണ്. ഇവിടെ രണ്ട് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റും ഡാർക്കും. പക്ഷേ ആ ഡാർക്കിൻ്റെ കളറൊന്നും ഇളകിയിട്ടില്ല, ഇളകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ലൈറ്റ് കളറിൽ പിടിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കളറൊന്നും ഇളകിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇതും കുറേ തവണ അലക്കിയിട്ടുള്ളതാണ്, എന്നിട്ട് മാസി ഡേസി സ്റ്റിച്ചിൻ്റെ ആ ഷേപ്പിനൊന്നും മാറ്റം വന്നിട്ടില്ല, ഇപ്പോഴും അതുപോലെ തന്നെ നന്നായിട്ടിരിക്കുന്നുണ്ട്. ഇത് ബീഡ് വർക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളൊരു വർക്കാണ്. ബീഡ്സും ഉണ്ട്, ചെറിയൊരു ത്രെഡ് വർക്ക്, ചെയിൻ സ്റ്റിച്ച് ഓരോന്നിനും ഇടയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് 3 വർഷമായി. അപ്പോൾ അത്രയും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, അലക്കിയിട്ടുണ്ട്, എന്നിട്ടും ആ ബീഡ്സിനൊന്നും വലിയ ഒരു കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴും ആ ബീഡ്സിൻ്റെ ഷൈനിങ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ത്രെഡ്. ഇതിലുപയോഗിച്ചിട്ടുള്ള ത്രെഡിൻ്റെ ബ്രാൻഡ് ഡബിൾ ബെല്ലാണ്, കുഴപ്പമൊന്നുമില്ല. ത്രെഡിൻ്റെ കളറൊന്നും പോയിട്ടില്ല, 3 വർഷമായി. ഇപ്പോഴും കളർ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ സ്വീക്വൻസിൻ്റെ കളർ കുറേ പോയിട്ടുണ്ട്. ബീഡ്സിനേക്കാളും പെട്ടെന്ന് സ്വീക്വൻസിൻ്റെ പുറത്തുള്ള ഒരു കോട്ടിംഗ് ഇളകും. അതും കുറേ നാൾ കഴിഞ്ഞാൽ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള സ്വീക്വൻസിൻ്റെ കളർ ഇങ്ങനെ ആ കോട്ടിംഗ് പോകത്തുള്ളൂ. ഇല്ല, ഇത് ഇത്രയും വർഷമായിട്ടും മൈൽഡ് വാഷ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 3 വർഷമായിട്ടും ഈ ബീഡ്സിൻ്റെ കളറൊന്നും ഫെയ്ഡാവാണ്ട്, അതുപോലെ ത്രെഡിൻ്റെ കളറൊന്നും ഒട്ടും ഫെയ്ഡാവാണ്ട് ഇരിക്കാനുള്ള കാരണം. ഈ ഒരു കുർത്തി ബീഡ്സും ത്രെഡും സ്വീക്വൻസും വരുന്ന വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് ഏകദേശം ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ട്. 2-3 തവണയൊക്കെ അലക്കിയിട്ടുണ്ട്. എന്നിട്ടും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, അതിൻ്റെ ത്രെഡിനോ ബീഡ്സിനോ ഒന്നും ബീഡ്സിൻ്റെ ഒന്നും കളർ പോയിട്ടില്ല. ഈ വർക്കിൻ്റെ വീഡിയോ നമ്മുടെ ആരി ചാനലിലാണ് ഇട്ടിട്ടുള്ളത്. ഇനിയും ഇതുപോലുള്ള ഹാൻഡ് വർക്ക് ചെയ്ത മെറ്റീരിയൽസ് ഒരു ഡാമേജും പറ്റാണ്ടിരിക്കുന്നതുകൊണ്ട്, അപ്പോൾ ഇത്രയും കാണിച്ചത് നിങ്ങൾക്ക് ആ ഓരോ വർക്കും ചെയ്തിട്ടത് അലക്കി കഴിയുമ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, കുറേ വർഷങ്ങളായിട്ടുള്ളതും അടുത്ത് ചെയ്തിട്ടുള്ളതൊക്കെ. ഇനിയും അപ്പോൾ ബിഗിനേഴ്സിന് ഈ ത്രെഡിനെ കുറിച്ചും ബീഡ്സിനെ കുറിച്ചിട്ടും ഉള്ള ഡൗട്ട്സൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി.